എം ബി വി എന്ന സെഗ്മെന്റിന് ഇത്രയധികം പോപ്പുലാരിറ്റി ലഭിച്ചത് ഇന്നോവ എന്ന മോഡൽ ഇറങ്ങിയതിന് ശേഷമാണെന്ന് പറയാം. അത്രയധികം ഇന്നോവ എന്ന മോഡല് ഇന്ത്യയിൽ എം ബി വി സെഗ്മെന്റിൽ വളരെയധികം പോപ്പുലറാണ്. മറ്റൊരു വശത്ത് മാരുതി സുസുക്കിയുടെ എർട്ടിഗ എന്ന് പറയുന്ന മോഡലുണ്ട്. ഇന്ത്യയുടെ എക്കണോമിക് കണ്ടീഷന് ഉതകുന്ന രീതിയിലാണ് എർട്ടിഗ എന്ന മോഡലിനെ മാരുതി സുസുക്കി കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ട് മോഡലും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരു എം ബി വി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇന്നോവ എന്ന മോഡലായിരിക്കും. ഈ രണ്ട് വാഹന നിർമ്മാതാക്കൾ മാത്രമല്ല ഇന്ത്യയിൽ എം ബി വി എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് കാറുകളെ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റു ബ്രാൻഡുകൾക്കൊന്നും കഴിയാത്ത വിധത്തിൽ എം ബി വി സെഗ്മെന്റ് എന്ന് പറയുന്നത് പിടിച്ചെടുക്കാനായിട്ട് എർട്ടിഗയ്ക്കും ഇന്നോവയ്ക്കും കഴിഞ്ഞിരുന്നു. അങ്ങനെ എർട്ടിഗയോടും ഇന്നോവയോടും ഏറ്റുമുട്ടാനായി ഇന്ത്യയിലേക്ക് വന്നൊരു മോഡലാണ് ഹോണ്ടയുടെ മൊബിലിയോ. 2014 കാലഘട്ടത്തിൽ ഹോണ്ട ബ്രിയോയും അമേസും ഒക്കെ സക്സസ് ആയിരുന്ന സമയത്ത് അതേ പ്ലാറ്റ്ഫോമിലായിരുന്നു മൊബിലിയോയും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വാഹനത്തിന്റെ ഡീസൽ വേരിയന്റ് 7.9 lakhs തുടങ്ങി 10.8 lakhs വരേക്കും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന എം ബി വികളാണ് മാരുതി സുസുക്കി എർട്ടിഗ, മഹീന്ദ്ര സൈലോ, നിസാനി വാലിയ, ഇന്നോവ പോലുള്ള കാറുകൾ. ഇൻഷ്യലായിട്ട് ഈ വാഹനത്തിന് വലിയ വരവേൽപ്പ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ. ഹോണ്ടയുടെ റിലേബിൾ ആയിട്ടുള്ള 1.5 ഡീസൽ ആൻഡ് പെട്രോൾ എഞ്ചിൻ, വലിയ ക്യാബിൻ സ്പേസ്, 223 liters ആയിരുന്നു അതിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഈ വാഹനത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതൊരു പ്രീമിയം എം ബി വിയും അല്ലായിരുന്നു, മാരുതി എർട്ടിഗയെ പോലെ വാല്യൂ ഫോർ മണി കാറുമല്ലായിരുന്നു. മറ്റൊരു കാര്യം, ഹോണ്ട ബ്രിയോയ്ക്കും അമേസിനും ഉണ്ടായിരുന്ന സെയിം ഫ്രണ്ട് പേജ് ആയിരുന്നു മൊബിലിയോയ്ക്കും ഉണ്ടായിരുന്നത്. മാരുതി സുസുക്കി എർട്ടിഗ 1.3 liter ഡീസൽ എഞ്ചിനോടെ വളരെയധികം ഫ്യൂൽ എഫിഷ്യൻസി 7 seater ആയിട്ടും കുറഞ്ഞ വിലയിലും ലഭ്യമായിരുന്നു. മാത്രമല്ല, ഹോണ്ടയുടെ മറ്റു മോഡലുകളിൽ ഉണ്ടായിരുന്ന പ്രീമിയം ഇന്റീരിയർ ലുക്ക് ഹോണ്ടയുടെ മൊബിലിയോയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ക്രോസ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. ആദ്യകാല അമേസിൽ ഉണ്ടായിരുന്ന സെയിം ഇന്റീരിയർ ആയിരുന്നു. 10 lakh rupees മുകളിലുള്ള ഒരു കാറിന്റെ ഇന്റീരിയർ ക്വാളിറ്റി ആയിരുന്നില്ല മൊബിലിയോയ്ക്ക് ഉണ്ടായിരുന്നത്. 10 lakh rupees മുകളിലുള്ള വാഹനങ്ങൾ എസ് യു വികളായിരിക്കണം എന്ന മൈൻഡ് സെറ്റിലേക്ക് ഇന്ത്യക്കാർ എത്തിയിരുന്നു ആ സമയത്ത്. അത് കാരണം ബി ആർ വി എന്ന മോഡലിനെ 2016 അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വണ്ടിയും മൊബിലിയോയിൽ നിന്ന് കോസ്മെറ്റിക് അപ്ഡേറ്റ്സും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻക്രീസും ചെയ്തുകൊണ്ടായിരുന്നു. എന്നാൽ ഹോണ്ട കരുതിയതുപോലെ ഒരു വിൽപ്പന ആ വാഹനത്തിനും ഉണ്ടായില്ല. 2017 ഹോണ്ട മൊബിലിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന്. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ വണ്ടിയുടെ അപ്ഡേറ്റഡ് മോഡൽ ഹോണ്ട ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോണ്ട മൊബിലിയോയെ പറ്റി ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ, ഇന്നോവയിൽ നിന്ന് യാത്ര തിരിക്കുകയും ചെയ്തു, എന്നാൽ എർട്ടിഗയിൽ ചെന്ന് എത്തിയതുമില്ല എന്ന അവസ്ഥയിലായിരുന്നു. നിങ്ങളിൽ എത്ര പേർ ഹോണ്ട മൊബിലിയോ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കമന്റ് ബോക്സിൽ പറയുമല്ലോ. മാത്രമല്ല, ഹോണ്ട മൊബിലിയോ പറ്റിയുള്ള നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻസും കമന്റ് ബോക്സിൽ പറയുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.